ട്രാൻസീവറിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ബ്ലോക്ക് ഡയഗ്രാമാണ് ട്രാൻസീവറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് അത് കണ്ടിട്ട് ഒരാളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ട്രാൻസീവറിൻ്റെ വർക്കിങ്ങിനകത്ത് ഞാൻ പറഞ്ഞു എൽ എസ് ബി വേണോ യു എസ് ബി വേണോ എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. എൽ എസ് ബി എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി 10,003 kHz ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസിയായ 3 kHz കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടാണ് അവിടെ ഔട്ട്പുട്ടിലായി ഉണ്ടാകുന്നത്, മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ 10,000 kHz വരുന്നുണ്ട്, 10,006 kHz വരുന്നുണ്ട്. ഇങ്ങനെയൊരു 6 kHz ബാൻഡ് വിഡ്ത്ത് ഇവിടെ വരുമ്പോൾ സാധാരണ ഈ ഐ എഫ് സെക്ഷൻ 1.5 kHz ഇങ്ങോട്ടും 1.5 kHz അങ്ങോട്ടുമുള്ള ഒരു 3 kHz ബാൻഡ് വിഡ്ത്തിലാണ് ഇത് സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ 6 kHz ഇവിടെ വന്നാൽ എങ്ങനെയാണ് ഈ 3 kHz ഇത് വർക്ക് ചെയ്യുക എന്ന് ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ ഭാഗമൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുകൊണ്ടാണ് രണ്ടാമതൊന്നുകൂടെ ഇത് വരച്ചത്. അപ്പോൾ ഈ ട്രാൻസീവറിൻ്റെ എക്സ്പ്ലനേഷനകത്ത് ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം എൽ എസ് ബി വേണോ യു എസ് ബി വേണോ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ലോക്കൽ ഓസിലേറ്റർ 2 types ഫ്രീക്വൻസിയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ലോക്കൽ ഓസിലേറ്റർ ആദ്യം നമ്മൾ എൽ എസ് ബി എന്ന് കൊടുക്കുമ്പം സപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10,003 kHz. യു എസ് ബി എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി 9,997 kHz ആണെന്ന് പറഞ്ഞു. വൈ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറയേണ്ടതുണ്ട്. ശരിക്കും നമ്മളൊന്ന് ക്ലോസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മോഡുലേറ്ററാണ്. മോഡുലേറ്റർ ഈസ് വൺ കൈൻഡ് ഓഫ് മിക്സർ. ഒരു മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് ഈ ഒരു ഫ്രീക്വൻസി, അതായത് 10,003 kHz മോഡുലേറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന 3 kHz യോജിച്ച് ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ഫ്രീക്വൻസി ഇവിടെ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ പോലെ ഇത് രണ്ടും കുറയ്ക്കുന്ന ഫ്രീക്വൻസി ഇവിടെ ഉണ്ടാവും. 6 kHz ഡിഫറൻസിലുള്ളൊരു ഫ്രീക്വൻസികളായിരിക്കും ഇവിടെ ജനറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് സത്യം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. അതിനുദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എൽ എസ് ബി എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മോഡുലേറ്റിംഗ് സിഗ്നൽ മൈനസ് കാരിയർ സിഗ്നലാണ് എൽ എസ് ബി എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. ശരിക്കും എൽ എസ് ബി എന്ന് സെലക്ട് ചെയ്യുമ്പോൾ 10,003 kHz ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വന്ന് ഓഡിയോ സിഗ്നലുമായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന 2 frequencies ഫണ്ടമെൻ്റലായിട്ട് അവിടെ ഉണ്ടാവുന്നത്. അതിനകത്ത് ഇത് ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് ശബ്ദത്തിൻ്റെ സിഗ്നൽ കുറയ്ക്കുന്ന ഫ്രീക്വൻസി 10,000 kHz എന്നത് എൽ എസ് ബി ആയിട്ടും അവിടെ തന്നെ ഉണ്ടാവുന്ന 10,003, അതായത് നമ്മുടെ ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ കൂടെ 3 kHz ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കൂട്ടുന്ന ഫ്രീക്വൻസി 10,006 kHz ആയിട്ടും അത് യു എസ് ബി ആയിട്ടും ഇവിടെയുള്ള 2 frequencies അവിടെ ജനറേറ്റായി വെളിവരുന്നത്. എവിടെ? മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ. ഓക്കെ, ഈ മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു ഫ്രീക്വൻസി ഡൊമൈൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഈ മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട്. സപ്പോസ് നമ്മളിവിടെ എൽ എസ് ബി എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിന് ഔട്ട്പുട്ടിൽ വരുന്നത് 2 frequencies രണ്ടല്ല, രണ്ടിൽ ഒരുപാട് ധാരാ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസികൾ 2 പിന്നെയും കുറേ പ്രോഡക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിട്ട് വരുന്ന ഒരു എൽ എസ് ബിയും വരുന്നുണ്ട്, ഒരു യു എസ് ബിയും വരുന്നുണ്ട്. അതിൽ നമ്മളൊരു ഫ്രീക്വൻസി ഡൊമൈൻ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ 10,000 kHz കഴിഞ്ഞിട്ടാണല്ലോ 10,006 kHz വരുന്നത് ഇല്ലേ. അപ്പോൾ ആദ്യം കിടക്കുന്നത് നമ്മൾ ലോവർ സൈഡിൽ കിടക്കുന്ന ഏതാണ്? 10,000 kHz അല്ലേ. അതുകൊണ്ടാണ് അതിനെ എൽ എസ് ബി എന്ന് നമ്മൾ വിളിക്കുന്നത്. യു എസ് ബി എന്ന് വിളിക്കുന്നത് 10,006 kHz. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാഡർ ഫിൽട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ലാഡർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രൂവാണ്. 10 MHz റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയുള്ള ക്രിസ്റ്റലുകൾ കൊണ്ട് റെസൊണേറ്റ് ചെയ്യുന്ന
ഒരു ചെറിയ ഗ്രൂവാണ് ഈ ലാഡർ ഫിൽറ്റർ. അതിൻ്റെ 3 kHz ഒരു സിഗ്നലൊക്കെ പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു നാരോ ബാൻഡ്വിഡ്ത്തിലാണത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ലാഡർ ഫിൽറ്ററിനകത്ത് ഈ ക്രിസ്റ്റൽ ഫിൽറ്ററുകളിരുന്ന് റെസൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്രീക്വൻസി മാത്രമേ അവിടെ ഫിൽറ്ററാക്കി ഉള്ളിലൂടെ കടന്നു പോകത്തുള്ളൂ. ഉദാഹരണത്തിന് നമ്മളൊരു കുളത്തിൽ കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ആ കല്ല് അവിടെ ഒരു ഓളം ഉണ്ടാകും. ആ ഓളം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ആ വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന മാലിന്യങ്ങളായാലും മറ്റ് പായലുകളായാലും ഇത് ഒതുങ്ങി സൈഡിലേക്ക് പോകും. എന്ന് പറഞ്ഞതുപോലെ 10 MHz റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയിലായിരിക്കും അവിടെ ഉണ്ടാവുന്ന റെസൊണേഷൻ. ആ റെസൊണേഷൻ്റെ ഫലമായിട്ട് ആ 10,000 MHz ആയിരിക്കും അതുവഴി പാസ് ചെയ്ത് വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ബാൻഡ്വിഡ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 MHz പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഗ്രൂവ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഗ്രൂവിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്? LSB എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന 10,003+3-3 എന്ന് പറയുന്ന 2 frequencies വരുന്നുണ്ട്. അവിടെ തന്നെ LSB USB വരുന്നുണ്ട്. അതിൽ ഈ 10,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ LSB ആയിരിക്കും. ആ LSB ആയിരിക്കും ഇതുവഴി പാസ് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാൻഡ്വിഡ്ത് എത്രയാണ്? വെറും 3 kHz മാത്രമേ ഉള്ളൂ. ഇനി USB ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഈ ഫ്രീക്വൻസിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന USB ആണെന്നുണ്ടെങ്കിൽ, മോഡുലേറ്ററിൽ നമ്മൾ USB നമ്മൾ അയക്കുന്നതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 9,997 kHz കൂടെ ശബ്ദത്തിൻ്റെ സിഗ്നലായ 3 kHz കൂട്ടുന്നൊരു ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട്. ഈ 3 kHz കുറയ്ക്കുന്നൊരു ഫ്രീക്വൻസി ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അവിടെ ഉണ്ടാവുന്ന 10,000 kHz എന്താണ്? USB ആണ്. കാരണം എന്താണ്? അവിടുത്തെ ലോവർ ഫ്രീക്വൻസി 9,994 kHz ആണ്. നമ്മളതിൻ്റെ ഒരു ഫ്രീക്വൻസി ഡൊമെയിൻ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ 9,994 കഴിഞ്ഞിട്ടല്ലേ 10,000 വരുന്നത്. അപ്പോൾ ഇവിടുത്തെ USB ഏതാണ് വരുന്നത്? ഈ വരുന്ന 10,000 kHz. അപ്പോൾ നമ്മൾ USB എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10,000 kHz USB അപ്പർ സൈഡ് ബാൻഡല്ലേ ഇതുവഴി പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്ന ആ ഒരു സിഗ്നലിൻ്റെ ബാൻഡ്വിഡ്ത് എത്രയായിരിക്കും? 3 kHz അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മളുടെ തിയറിയുമായിട്ട് ഒത്തുപോകുന്നതായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം ഈ സെക്ഷനിലൂടെ വർക്ക് ചെയ്യുന്നത്.